സർക്കാർ മുൻ ബി എസ് എഫ് ഡയറക്ടറും കേരള കേഡറിലെ സീനിയർ ഡി ജി പിയുമായ നിതിൻ അഗർവാളിനെ റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിച്ച സർക്കാർ ഉത്തരവിറക്കി നിലവിൽ കേന്ദ്രം അംഗീകരിച്ച നാല് ഡി ജി പി തസ്തികകളിലും ആളുള്ളതിനാൽ താൽക്കാലിക ഡി ജി പി തസ്തിക ഉണ്ടാക്കിയാണ് നിതിൻ അഗർവാളിന് ചുമതല നൽകിയത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനേക്കാൾ സീനിയർ ആണെങ്കിലും സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് നിതിൻ അഗർവാളിനെ സർക്കാർ നിയമിക്കില്ല ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ഒരു വർഷത്തോളം കാലാവധി അവശേഷിക്കുന്നതിനാൽ അദ്ദേഹം തന്നെ തൽസ്ഥാനത്ത് തുടരും പാകിസ്ഥാനിൽ നിന്നൊഴിഞ്ഞു കയറിയ ഭീകരർ കശ്മീരിൽ വൻതോതിൽ ആക്രമണങ്ങൾ നടത്തിയതോടെയാണ് ബി എസ് എഫ് മേധാവിയായിരുന്ന നിതിൻ അഗർവാളിനെ കേന്ദ്ര സർക്കാർ നീക്കിയത് സർവീസ് പൂർത്തിയാക്കാൻ രണ്ടു വർഷം കൂടെ ബാക്കിയുണ്ടായിരിക്കുമ്പോഴായിരുന്നു ഈ നടപടി നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് ഒന്നാം പേരുകാരനായിരുന്നു ഇദ്ദേഹം എന്നാൽ താൻ കേരള കേഡറിലേക്ക് തിരികെ വരുന്നില്ലെന്ന് ഇദ്ദേഹം തന്നെ നിലപാടെടുത്തതോടെയാണ് ഷെയ്ഖ് ദർവേ സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയായത് ബി എസ് എഫ് മേധാവിയായതിനാൽ നിതിൻ അഗർവാൾ കേരള കേഡറിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയില്ലെന്ന ധാരണയിലാണ് ഡി ജി പി പദവിയിലിരുന്ന് വിരമിച്ച അനിൽകാന്ത് ടോവിൻ തച്ചങ്കരി ബി സന്ധ്യ എസ് ആനന്ദകൃഷ്ണൻ എന്നിവർക്ക് പകരം ഡി ജി പിമാരായിരുന്ന പത്മകുമാർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സഞ്ജീവ് കുമാർ പട്ജോഷി ടി കെ വിനോദ് കുമാർ എന്നിവരെ ഡി ജി പി പദവിയിലേക്ക് ഉയർത്തിയത് ബി എസ് എഫ് മേധാവി സ്ഥാനം ഒഴിഞ്ഞ ശേഷം അവധിയിൽ പോയ നിതിൻ അഗർവാൾ കേരള കേഡറിലേക്ക് തിരിച്ചെത്തിയിട്ട് ദിവസങ്ങളായെങ്കിലും നിയമന ഉത്തരവ് കൈമാറിയിരുന്നില്ല സംസ്ഥാനത്തിന് നാല് ഡി ജി പി തസ്തികകളാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ നാല് ഡി ജി പിമാർ സംസ്ഥാനത്തുള്ളതിനാൽ അഞ്ചാമത് ഒരു ഡി ജി പിയെ നിയമിക്കുന്നതായിരുന്നു വെല്ലുവിളി സംസ്ഥാനത്തിന്റെ അപേക്ഷ പരിഗണിച്ച ആറുമാസത്തേക്ക് അഞ്ചാമതൊരു ഡി ജി പി തസ്തിക കൂടി കേന്ദ്രം അനുവദിച്ചതോടെയാണ് നിതിൻ അഗർവാളിന് നിയമനത്തിന് വഴി തുറന്നത് സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച നാല് ഡി ജി പി തസ്തികകളിൽ വിജിലൻസ് ഡയറക്ടറായ ടി കെ വിനോദ് കുമാർ സ്വയം വിരമിച്ചതോടെ ഒരു തസ്തിക ഒഴിവ് വന്നിരുന്നു ഈ ഒഴിവിലേക്ക് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് സ്ഥാനക്കയറ്റം നൽകി ഇതിനിടെയാണ് നിതിൻ അഗർവാൾ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയത് പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് കത്തയച്ചതോടെയാണ് ആറു മാസത്തേക്കൊരു അധിക ഡി ജി പി തസ്തിക അനുവദിച്ചത് ഡിസംബറിൽ ഡി ജി പി സഞ്ജീവ് കുമാർ പഡ്ജോഷി വിരമിക്കുന്നതോടെ സംസ്ഥാനത്ത് വീണ്ടും നാല് ഡി ജി പിമാരാകും എന്നാൽ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക തസ്തികയുടെ കാലാവധി നാലു മാസം കൂടിയുള്ളതിനാൽ സംസ്ഥാന സർക്കാരിന് ഒരു എ ഡി ജി പിക്ക് കൂടി സ്ഥാനക്കയറ്റം നൽകാനാകും അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രാഹാമിന് ജനുവരി ഒന്നു മുതൽ ഡി ജി പി തസ്തികയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം താൽക്കാലിക തസ്തികയിൽ സ്ഥാനക്കയറ്റം നൽകിയില്ലെങ്കിൽ ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ ഏപ്രിൽ വിരമിക്കുമ്പോൾ മാത്രമേ മനോജ് എബ്രഹാമിന് സ്ഥാനക്കയറ്റ സാധ്യത ലഭിക്കൂ ജൂൺ മുപ്പതിനാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് വിരമിക്കുന്നത് ഇപ്പോൾ പുതിയ പോലീസ് മേധാവിയായി നിതിൻ അഗർവാളാകും പരിഗണന പട്ടികയിൽ ഒന്നാമൻ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഡെപ്യൂട്ടേഷനുള്ള റാവഡ് ചന്ദ്രശേഖർ രണ്ടാമനും വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത മൂന്നാമനും മനോജ് എബ്രഹാം നാലാമത്തെ സ്ഥാനത്തുമാകും ഉൾപ്പെടുക കേന്ദ്രം വെട്ടിയില്ലെങ്കിൽ ആദ്യത്തെ പേരിൽ ഒരാൾ അടുത്ത ഡി ജി പി ആകും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റാവഡ് ചന്ദ്രശേഖർ സംസ്ഥാനത്തേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ലെന്നറിയിച്ചാൽ മനോജ് എബ്രഹാം ആദ്യത്തെ പേരിൽ ഒരാളാകും